ആനന്ദശേനു. ഓ മൈ ഗോഡ്, യോ യോ യോ, തുടങ്ങി. അപ്പോ ഇതാണ് നമ്മുടെ മ്യൂസിയത്തിന്റെ കവാടം. അപ്പുറത്തെ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടേക്കണം. അത്യാവശ്യം തിരക്കൊന്നും ഇല്ല കേട്ടോ. എവിടെ നോക്കട്ടെ ദേവ് എന്നൊക്കെ. അപ്പൊ നമുക്ക് ദേവ് ബേബി കളക്ഷൻസ് കളക്ഷൻസ് ബേബി കളേഴ്സ് ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സിൽ ഒരെണ്ണം. ഞാൻ എന്തായാലും ബാക്കി ആൾക്കാരെയൊക്കെ എടുത്തോണ്ടിരിക്കണം. ഇവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ കുറെ ചല്ലികളൊക്കെ ഇറക്കിട്ടേക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങോട്ടാണ്, അതായത് എങ്ങോട്ടാണ് സൂ ഉള്ളത്. പക്ഷേ ഇനി സമയം കഴിഞ്ഞെന്നറിയത്തില്ല. മണി 5:45 കണ്ട കഴിഞ്ഞിട്ടുണ്ട്. ആ ശരിക്കും കാണിക്കുന്നുണ്ടല്ലോടാ, ഇറക്കി വിട്ടിരിക്കുന്നു. മണ്ട മറിയ, ഞാൻ അപ്പഴേ പറഞ്ഞിടോ നിർത്തിയവാ, ഇപ്പൊ കേട്ടില്ല. ഓഹോ, ഞാൻ അവൻ്റെ അടുത്ത് മര്യാദ പറഞ്ഞു, നേരത്തെ വാ നേരത്തെ, അപ്പം കേട്ടില്ല. അവിടെ ഡോറും ക്ലോസ് ചെയ്ത് എല്ലാം ക്ലോസ് ചെയ്ത് ഇതേ വിളിക്കുന്നു. ഇതാ വിളിക്കുന്ന കൊച്ച്. ഓ ദിനോസ്, നമുക്ക് ദേവിൻ്റെ ഇവിടെ എത്തിയ ഫോട്ടോ എടുത്താലോ. അവിടെ നിർത്തി, ഞാൻ ആദ്യം ദേവിന് വേറെ ഡ്രസ്സാണ് എടുത്തിട്ടോ, പിന്നെ അത് മാറ്റിയതാണ്. അയ്യോ പാവം കൊച്ച്, ഇതോ അവിടുത്തെ പിള്ളേരൊക്കെ കണ്ടപ്പോഴത്തേക്ക് പോണേട്ടെ. ഇനിയിപ്പോ ആരെ കൈസഹായൊന്നും വേണ്ട, അങ്ങ് പോവേണം. ടാറ്റാ. ഞാൻ എന്തായാലും നിങ്ങളെ പിന്നെ നമ്പർ കൊടുക്കുന്നു. അതെ ഫ്രണ്ട് ചെയ്തെടുത്തല്ല എൻ്റെ ഒരു ഇതോ. ഇവിടെ പോകണം, അങ്ങോട്ടല്ല, അങ്ങോട്ട് വഴിയില്ലേ. ദേവിൻ്റെ മുഖം ഇരിക്കണൊക്കെയാണ്. അയ്യോ ശരിക്കും പണിക്കൊന്ന് പുത്തിരിക്കണം കേട്ടോ, നല്ല രസമുണ്ട്. അപ്പൊ നമ്മൾ വലിയ കാര്യത്തിൽ വന്നാണ് കേട്ടോ മ്യൂസിയത്തിലോട്ട്. മ്യൂസിയത്തിലോട്ട് വന്നപ്പോഴത്തേന് ഇവിടെ കൗണ്ടർ ക്ലോസ് ചെയ്തു. നമ്മൾ വന്നപ്പോൾ നല്ല ലേറ്റായി, അമ്മയും മോളോട് നടന്ന് പഠിക്കുന്നു. നീയാണോ നടന്ന് പഠിക്കണ, ദേവാണോ നടന്ന് പഠിക്കണ? ഓ പോണ 8:10 എന്ന് പറഞ്ഞോണ്ട് താറാവ് പോകുമ്പോലെയാണ് പോണത്. ഇത് കുട്ടനാടൻ താറാവ്. ആ അവള് പോ, അവള് പോ, അവള് വിട്ടോടു വിട്ടോടു. ആ ദേവ് ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരതിശയവും ഓട്ടവും കാര്യങ്ങളെല്ലാം. ആ ഇതിപ്പോൾ നമ്മൾ ദേവൻ്റെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് നിന്നാണ്. ദേവ് ഇത് അവിടെ നിന്ന് ഇറങ്ങി ഓടി 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 ഇതാ എത്തി. ഓ പോകുന്ന അവള് ഫ്രണ്ടേ പോവാ. ഓ പോണു, തൂപ്പണു, അകത്തേ പോണു. ഇനി വാ, ഇനി വാ, ഇനി വാ, അച്ഛടുത്തോളം വാ. ദേവ് വാ, അച്ഛടുത്തോളം വാ. ഷൈന നീ ഇതിനകത്ത് കയറി ഭയങ്കര പ്രശ്നമാകും കേട്ടോ, പെട്ടെന്ന് ഇറങ്ങി. ഓക്കെ, അപ്പൊ ഇതാണ് മ്യൂസിയം കൊട്ടാരം. മ്യൂസിയം കൊട്ടാരം അല്ലേ കനക്കുന്ന് അപ്പുറത്തല്ലേ? ആ കനക്കുന്ന് അപ്പുറത്താണ്. മ്യൂസിയത്തിനകത്തുള്ള
ഇതിനകത്തെന്തോ ആർട്ട് മ്യൂസിയം അങ്ങനെ എന്തോ സെറ്റപ്പാണ്, കറക്റ്റ് അറിയത്തില്ല. അങ്ങനെ പണ്ടൊക്കെ കയറിയിട്ടുള്ളത് തന്നെ, അതല്ലാണ്ട് കയറിയിട്ടുള്ള അത്രയും മ്യൂസിയത്തിനകത്ത് ഈ പാർക്കിലുമാണ്. ഷൈനെ ഞാനായിട്ട് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളതാണ് ഈ ഒരു പാർക്കിൽ. ദേവു ഇവിടെ ഒരാളെ കണ്ട് വിടണില്ലാട്ടാ. ദേവുവിന് അങ്ങ് ഇഷ്ടപ്പെട്ടുണ്ടോ അതിന്? ആ മനസ്സിലായ അമ്മക്കെല്ലാം. നോക്കി നോക്കി ഇവിടെ പിടിച്ചോണേ. ദേവ് കൊറേ എടുത്ത് വീണേട്ടാ. നമ്മൾ ആദ്യമായിട്ടാണ് ദേവുവിനെയും കൊണ്ട് മ്യൂസിയത്തിലോട്ട് വരണത്. ഫസ്റ്റ് ടൈമാണ്. എടാ നോക്കി കേട്ടോ. ഈ നോക്കി നോക്കി നോക്കി. ഏ ഏ ഏ അവിടെ ഇരിക്കുന്നു. അവിടെ ഒന്നുമില്ല. ദേവു വന്നേ. അയ്യോ ദേവു വിളിച്ചേടാ. ഇങ്ങ വാ ദേവ്, ഇങ്ങ വാ. അങ്ങ് പോവേണ അങ്ങ് നേരെ. അയ്യോ അവരെ കണ്ണ്. അപ്പൊ നമ്മൾ ദേവനെ തുല്ല അവിടേക്ക് ഇരുത്തി. അതെന്താണ്? പീരങ്കി ആണോടാ? പീരങ്കി. ആ പീരങ്കി ഇതാണ് ഇവിടുത്തെ കൊട്ടാരത്തിന്റെ ഒരു ഔട്ട്ലുക്ക്. ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പണ്ടെങ്ങാണ്ട് ഞാൻ ഒരു വട്ടം ഇതിനകത്ത് കേറിയിട്ടുണ്ടായിരുന്നു. ആ പിള്ളേരിരിക്കണ മരം കണ്ടില്ല? അവിടെ ഞാൻ പ്രഗ്നന്റ് ആയിട്ടൊക്കെ ആ മരം വീണു. തൽക്കാലത്തേക്ക് കൊച്ചിനെ കൊണ്ടുവന്നപ്പോ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റൂല. പൊടി ശരില. ഈ മരത്തിന്റെ പേരുണ്ട് കരീബിയൻ ട്രീ. എന്ത് മരമാണെന്ന് അറിയാം കേട്ടോ, പക്ഷെ കൊള്ളാം. കരീബിയൻ കാടുകളിൽ മാത്രം കണ്ടുവരുന്ന മഞ്ഞ പൂവാണ് വരുന്നത്. ഇത് തെങ്ങിന്റെ ചെറിയ തൈ. തേങ്ങ മാത്രം വരത്തില്ല. അപ്പൊ ഇവിടെ ഇരുത്തി കേട്ടോ. ഒരു വിധത്തിനായിരുന്നു രണ്ടു മൂന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇവളിവിടെ ഇവരെ വിളിക്കേട്ടാ. അപ്പൊ ഇവിടെ ഒരു സിംഹം ഇരിപ്പുണ്ട് കേട്ടാ. നമുക്ക് സിംഹത്തിനെ പുറത്തൊന്ന് ഇരുത്താൻ നോക്കിയാണ് ദേവന. ഭയങ്കര ലൈറ്റ് കേട്ടോ. അപ്പം സിംഹത്തിനെ പുറത്തിരുത്തിട്ടുണ്ട്. ചിറ്റിരി ഹലോ താത്ത. ഓ ഏയ് കടിക്കാൻ സമയക്കില്ലേ. അപ്പൊ ഷൈന ദേവിനെ അടുത്ത സിംഹത്തിന്റെ മേളിൽ കയറ്റിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. ഞാൻ തന്നെയാണ് എടുത്തു കൊടുത്തത്. ഇത് കണ്ടിട്ട് എന്താ വെച്ചാൽ ഇത് ഫുൾ കല്ല് മാർബിളാണെന്നാണ് തോന്നുന്നത്. കാരണം മാർബിളാണ് കണ്ടില്ലേ. ഇതൊരിക്കലും ഇതൊരു സിമ്മന്റ് ഒന്നും അല്ല, ഇതൊരു മാർബിളിൽ കൊത്തിയെടുത്ത ഇതെന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത്. എന്താണെന്നുള്ള അറിയത്തില്ല. ഇവിടെ സൈഡിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഫുൾ മാർബിളാണ്, മാർബിളാണെന്നാണ് വിശ്വാസം. എടുത്തോണ്ട് വാ, വീട്ടിൽ കൊണ്ടുപോവാം. നമ്മൾ പട്ടിക്ക് വിട്ടിട്ടേക്കാം. എടുത്തോണ്ട് വാ, എടുത്ത് തലവേ അമ്മേരെ തലയെടുത്ത് വെച്ചോളൂ. ഇവിടെ ഒരു വാട്ടർ കൊക്ക് കയറി. കൊക്കല്ലേ ഞാൻ ഇതുകൂടെ നോക്കിയപ്പോൾ വിചാരിച്ച് കൊക്ക് കയറിയിരിക്കണായിരിക്കുന്നു. ഇതൊരു വാട്ടർ ഫൗണ്ടൻ ആണ്. രാത്രി അതായത് ഇവിടെ ഓണപ്പരിപാടിയും കാര്യങ്ങളും നടക്കുന്ന സമയത്ത് കാണാം. പുള്ളിയാണ് ആ കാണുന്ന സിംഹത്തിൻ്റെ വാപോലത്തെ സെറ്റപ്പ് ഇല്ലേ. അതായത് ഈ ഒരു സാധനം അതിനകത്തൂടെയൊക്കെ വെള്ളം വീഴും, പിന്നെ ഇതിനകത്തൂടെയൊക്കെ വെള്ളം ചീറ്റും, ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പുള്ളിയാണ്, പുള്ളി വ്യൂ ആണ്. ആ പണ്ട് മീനെ കൊണ്ടായിരുന്നു, അതുകൊണ്ടൊരു പ്ലെയിൻ വരുന്നു. ആ ആഞ്ഞു പോകുന്നു. ഏ ദേവു നോക്ക്, മാനത്തൊരു തുമ്പി. തരാൻ പറഞ്ഞു എൻ്റെ തരാനില്ല. ഇപ്പം അതിൻ്റെ അകത്ത് മീനൊന്നും ഇല്ല, ഒരു പൈപ്പ് കഷ്ണം കാണാം. വേറെ ഒന്നും ഇതിനകത്തില്ല, കുറേ കൂത്താളി മാത്രമുണ്ട്. ഇവിടെയൊക്കെ ഞാൻ ഷൈനയൊക്കെ ഒരുപാട് നടന്ന് നടന്ന് പണ്ടാറടങ്ങിയ സ്ഥലമാണ്. നമുക്കിവിടെ വേണമെങ്കിൽ ബെഞ്ചിൽ പോയിരിക്കാം ഷൈന, ഇതിനെ നമ്മൾ വ്ളോഗ് എടുക്കാം. അപ്പോൾ മ്യൂസിയത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷൈനയെ ഒരുപാട് ഒരുപാട് നടന്ന് ക്ലാസ്സും കട്ടിയത് ഒരുപാട്. നീ പാച്ചാൻ പോയാലേ, പാച്ചാൻ പോണ പിള്ളേരെ പഠിക്കുന്ന പിള്ളേരെ കാര്യം പറഞ്ഞത്.
ഞാൻ ക്ലാസ്സും കെട്ടിയത് നമ്മൾ ഒരുപാട് വന്നിരുന്നിട്ടുള്ള സ്ഥലവും ബെഞ്ചുകളൊക്കെയാണ് കേട്ടത്. ഇഷ്ടംപോലെ അങ്ങറ്റ ഇവിടെ വേണ്ടത്തുള്ളവർക്ക് അറിയാം, അങ്ങറ്റ് ഇങ്ങറ്റ് ഒരുപാട് ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങറ്റം വരെ ഉണ്ട്, ഇഷ്ടംപോലെ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയത്ത് ശൈന നിന്റെ അനുഭവങ്ങൾ പറയും, പങ്കുവയ്ക്കും. ഉറക്കെ പറ അത് ഇഷ്ടമുള്ള കാര്യമില്ല. This is our job. ഏതാടി ദേബു കുഞ്ഞ്? ആനന്ദ ശൈന. ഓ മൈ ഗോഡ്, യോ യോ യോ, തുടങ്ങി ദേവ് സ്നേഹമാണെങ്കിൽ അങ്ങേറ്റ സ്നേഹമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഉമ്മയൊക്കെ തരും. വെറുപ്പീരാണെന്നുണ്ടെങ്കിൽ അങ്ങ് ഏറ്റവും വെറുപ്പീരാണ്. എന്തിനെങ്കിലും കിടത്ത് മണ്ടയ്ക്ക് കടിച്ചു ആ ലെവൽ ടെറർ സാധനമാണ് ഈ കിടക്കുന്നത്. ഞാൻ കോളേജിൽ പഠിക്കാൻ പോയപ്പോ ഷൈന ഇല്ലാണ്ടായാലും നമ്മൾ ഇടയ്ക്ക് ക്ലാസ്സിൽ നിന്നൊക്കെ ബോറടിച്ച് കിരിക്കാൻ നേരത്തെ ക്ലാസ് കെട്ടി നമ്മൾ ഇവിടെ വന്നിരിക്കും അല്ലേ. ഒന്നോ രണ്ടോ പ്രാവശ്യം, രണ്ടു മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട്. രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ഷൈനായിട്ട് വന്നിട്ടുണ്ട്. അല്ലാണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഞാനും കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ വരും, ഇവിടെ ഇരിക്കും. അകത്ത് കയറത്തില്ല, അകത്ത് കയറത്തില്ല. അല്ലാണ്ട് ഇവിടെ പാർക്കിലൊക്കെ വന്നിരുന്നിട്ടൊക്കെ ഉണ്ടം വരും. ഉണ്ടംപൊരി നല്ലതാ. ഉണ്ടംപൊരി അറിഞ്ഞടാ ഷൈന. ഉണ്ടംപൊരി എന്ന് പറയുമ്പോൾ ഷൈനയുടെ ഫേസിന്റെ എക്സ്പ്രഷൻ കാണുകയാണെങ്കിൽ ഇപ്പൊ നോക്കുക. ബേബി ബേബി ദേവ്, ബേബി ദേവ്. മറ്റൊരു കുഞ്ഞു വന്നില്ലേ, ആ കുഞ്ഞു വന്ന് സംസാരിച്ച്, അതായത് അവരെ ഭാഷ നമുക്കറിയത്തില്ല ആ ഭാഷ. അവർ ആ ഒരു കുഞ്ഞു വന്ന് സംസാരിച്ച സമയത്തൊക്കെ ഒരുപാട് നേരം നല്ല കളിച്ചിരിച്ച് സെറ്റ് ആയിരുന്നതാണ്. പുള്ളിക്കാർ ഇവിടെ ഇവിടെ ഉണ്ട്, ഇവിടെ എവിടെയോ കറങ്ങി നടക്കുകയാണ് ദേവിന്റെ. ദേവ് ഈ ഒരു ഡെസ്കിൽ നിന്ന് ഇറങ്ങി താഴെ ഇറങ്ങി നടക്കാനായിട്ടുള്ള സ്കീം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ ഇല്ല, വഴക്കൂറുണ്ട്, താഴെ ഇറങ്ങല്ലോ. നിന്നെ എന്തിനും ഇവിടെ കൊണ്ടുവന്നൊക്കെ ചോദിക്കുന്നു. എന്റെ തീരുന്ന ഇതാണ് ദേവിന്റെ സ്വഭാവം. അപ്പൊ നമ്മളിപ്പോ കണ്ട നമ്മളൊരു സബ്സ്ക്രൈബർ ഫാമിലിയാണ്. ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടും കൂടെയാണ് ഷൈനയുടെ. നമ്മൾ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്നതാണ്. നമ്മളിവിടെ വന്ന് ഇൻസ്റ്റാൾ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അങ്ങനെ കണ്ടതാണ്. അപ്പം അതിൽ വന്നൊരു രസകരമായ കാര്യം, പുള്ളിക്കാരത്തിലെ ഇളയ കുട്ടിക്ക് ദേവൂട്ടിയുടെ വീഡിയോയും ഫോട്ടോയും നമ്മുടെ വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്താണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ആലോചിക്കും, നമ്മളിനിയിപ്പോൾ ദേവൂട്ടിക്ക് ആരെ വീഡിയോ കാണിച്ചു കൊടുത്ത് ഫുഡ് കൊടുക്കുമെന്ന്. അതിനാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ തരിക ലിങ്കും വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ തരിക. ജോണി ആയിട്ട് ഡിവോഴ്സായി, ജോണി ദേവൂട്ടി ഡിവോഴ്സായി. അതുകൊണ്ട് ഇപ്പം ജോണിനെയൊന്നും വേണ്ട, ശരി തിരക്കുണ്ട്. വൈകുന്നേരം സമയമാകുമ്പോൾ ഇവിടെ ഒരുപാട് പേര് നടക്കാൻ വരും. അങ്ങനെ നടക്കാനുള്ള സമയമാണ് പറഞ്ഞത്. ഒരുപാട് മാമന്മാരും അപ്പാപ്പന്മാരൊക്കെ ഒരുപാട് പേര് നടക്കാനുള്ള സമയമാണ്. പിന്നെ കാരണം ലൈറ്റ് കത്തിച്ചിട്ടുണ്ട്. ആ ഇവിടെയൊക്കെ ഒരുപാട് ലൈറ്റ് കത്തി. എന്തോ കേട്ടില്ല, ഇച്ചിരി ഒന്ന് ദേവനെടുക്കൂ, ഷൈന വീട്ടിൽ എടുത്തോളാം. നോ താങ്ക്സ്. സൗണ്ട് കേൾക്കാമോ എന്നറിയില്ല. അവിടെ കുറേ മക്കാവൊക്കെ കരയുന്നുണ്ട്. മക്കാവൂസിൻ്റെയൊക്കെ ഒരുപാട് കരച്ചിലും വിളി. മക്കാവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കാവോ എന്നാണ് അതിൻ്റെ പേര്, അങ്ങനെയെന്നാണ് തോന്നണത്. അങ്ങനെ പ്രൊണൗൺസ് ചെയ്യണം, അങ്ങനെയാണെന്ന് അറിയണം. മക്കാവോ മറ്റേ നീലയും ചുവപ്പും മഞ്ഞയും കളറൊക്കെയുള്ള വലിയ തൊത്തയുണ്ടല്ലോ, ഒരു ഇത് മക്കാവോ. 1.5 ലക്ഷം കൊണ്ടാണ് എൻ്റെ വില. അത് 1.5 ലക്ഷം. അയ്യോ എനിക്കൊന്നും കേൾക്കണ്ടേ, ഇവൻ്റെ തള്ളൊന്നും എനിക്ക് കേൾക്കണ്ടേന്ന്. ഒരു പയ്യൻ മാത്രം ഓടുന്നു, എല്ലാവരും നടക്കുന്നു, അവൻ മാത്രം ഓടുന്നു. ഓടിക്കോ ഓടിക്കോ, പെട്ടെന്ന് ഓടിക്കോ. പിന്നെ ഈ മ്യൂസിയത്തിലാണെങ്കിൽ, പിന്നെ ഈ മ്യൂസിയത്തിൽ ഞാൻ ഏകദേശം ഒരു കൊല്ലത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇതിനകത്ത് CCTV അതിൻ്റെയൊക്കെ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് കെൽട്രോണിൻ്റെ മീഡിയട്രോണിക്സ് എന്ന് പറഞ്ഞ കമ്പനി വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒന്ന് വർക്ക് എടുത്ത് ചെയ്തുകൊണ്ടിരുന്നതാണ് മീഡിയട്രോണിക്സിൻ്റെ സ്റ്റാഫായിട്ട്. ഒപ്പിക്കൊണ്ടിരുന്ന ഏകദേശം ഒരു കൊല്ലം ഫ്രീ ആയിട്ട് ഇതിനകത്ത് കയറി നടന്ന് സിംഹത്തിൻ്റെ കൂട്ടിനകത്തും പുലിയുടെ കൂട്ടിനകത്തും
ഇല്ല കാര്യമില്ല, എല്ലാത്തിനും അതും ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. ആന കൊണ്ടിട്ട് കൂട്ടിനകത്ത് എല്ലാത്തിനും തന്നു, അതൊന്നും ഇല്ലായിരുന്നു. വേറെ കാര്യം നല്ലിരിട്ടി നമ്മളെന്തായാലും ഇറങ്ങട്ടെ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഒരു കടയിൽ ഷവർമ റോള് കഴിക്കാനായിട്ട് കയറി. ഷൈനയ്ക്ക് ഷവർമ റോള് വേണമെന്ന്. ഷൈന കുറച്ച് നേരമായി എന്നത് കഴിയുകയാണെന്ന് പറയാൻ കയറിയിട്ട്. ഇത് നമ്മുടെ സ്ഥലത്തിൻ്റെ പേരെന്ന് ചാവടിമുക്ക്. ശ്രീകാര്യത്തിൽ നിന്ന് ചാവടിമുക്കിലോട്ട് വരുന്ന വഴിക്കുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ ഞാനും ഷൈനയും ദേവൊക്കെ തിരിച്ച് വീട്ടിലെത്തി. അവരുടെ ഗേറ്റ് അടയ്ക്കുകയാണ്. അപ്പോൾ എന്ത് പറയാനാ, പട്ടി ചന്തയ്ക്ക് പോകുമ്പോൾ പോയി തിരിച്ചത്. കാരണം നമ്മളിവിടെ ഇറങ്ങിപ്പോ 4:30 അങ്ങോട്ടായി. അവിടെ 4 വരെ അങ്ങോട്ടേ അകത്തോട്ട് ഗേറ്റ് ഇവിടത്തുള്ളൂ, സൂനകത്തോട്ട്. അപ്പോൾ അതി ദാരുണമായി നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഉറപ്പായിട്ട് ദേവനെ കൊണ്ടുപോകാം കേട്ടോ. ദേവനെ കൊണ്ടുപോയി കുരങ്ങനെയും പുലി സിംഹം കഴുത, ഇന്ന് ദേവന് ഭാഗ്യമില്ല. നമ്മൾ എന്തായാലും ഉറപ്പായും കൊണ്ടുപോകും. ആ വീഡിയോ എന്തായാലും ഉറപ്പായി നമ്മളെ ചാനലിൽ വരുകയും ചെയ്യും. അല്ലേ ദേവു, ദേവൻ്റെ എക്സ്പ്രഷനൊക്കെ ഷൂട്ട് ചെയ്യാൻ കണക്കായിട്ട് ഞാൻ പോയത്. പക്ഷേ എന്തോ നമ്മൾ ലേറ്റ് ആയി പോയി ഇറങ്ങിയപ്പോഴത്തേനും. കാരണം എനിക്ക് ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു, വർക്ക് കഴിഞ്ഞ് ഒന്നും ലേറ്റ് ആയി പോയി. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനെ വിളിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും.